പാലത്തിനടുത്ത് വാഴമുട്ടത്തു നിന്ന് ഇന്നലെ കണ്ടെത്തിയ മൃതദേഹം കാണാതായ ഐറിഷ് യുവതി ലിഗയുടേതെന്ന് സഹോദരി തിരിച്ചറിഞ്ഞു. കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും പോലീസിൽ വിശ്വാസമില്ലെന്നും സഹോദരി എൽസ പറഞ്ഞു. ലിഗയുടെ മരണത്തിലെ ദുരൂഹത തുടരുകയാണ്. ബിനീത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലിഗയുടേത് തന്നെയാണ് തിരുവല്ലത്ത് കണ്ടെത്തിയ ശരീരമെന്ന് സഹോദരി സ്ഥിരീകരിച്ചു കൂടി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്മേലുള്ള അന്വേഷണവും ദുരൂഹതയും വർദ്ധിക്കുന്നു. ഏതായാലും നിയമ നടപടികൾ അല്ലെങ്കിൽ ശാസ്ത്രീയ പരിശോധനകളിലാണ് പോലീസ് ഊന്നൽ നൽകിയിരിക്കുന്നത്. രാവിലെ വാഴമുട്ടത്തെത്തി ഫോറൻസിക് പരിശോധകർ എല്ലാവരും തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം DNA പരിശോധന നടത്തുമെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെല്ലാം ശേഷമാകും അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. എന്താണ് ഇവർക്ക് സംഭവിച്ചെന്നുള്ള കാര്യത്തിലാണ് ഇനി അറിയേണ്ടത്. കാരണം ഒന്നര മാസത്തിലധികം നീണ്ട തിരച്ചിലിനൊടുവിലും ലിഗയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത്തരത്തിലൊരു കുറ്റിക്കാട്ടിൽ അവരെ ഒന്നര മാസത്തിന് ശേഷം കണ്ടെത്തുമ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം അറിയാൻ തന്നെയാണ് പോലീസും ഇനി അന്വേഷണം നടത്തേണ്ടി വരിക. അത് തന്നെയാണ് ആരോപണമെന്ന നിലയ്ക്കാണെങ്കിൽ പോലും ലിഗയുടെ സഹോദരി എലിസയും ഉന്നയിച്ചത്. That they don't brush it under the carpet, saying, oh yeah, she had depression, she committed suicide. It has to be properly investigated. Families that have lost their loved ones here in India, not in Kerala, but in other places, and a lot of them are homicides, but they're trying to brush under the carpet as suicides, and that's just not okay. Justice has to be there for everybody. And for my sister also. So I want to make sure that we know what happened. പോലീസും ഏതായാലും ഈ സാധ്യത തള്ളിക്കളയുന്നില്ല. കാരണം നാട്ടുകാർ പോലും സ്ഥിരമായി എത്താത്ത വിജനമായ ഒരു പ്രദേശത്ത് ഇത്തരത്തിലൊരു വിദേശ വനിത വരണമെങ്കിലും അവർക്ക് ഒപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ കൊലപാതകം തന്നെയായിരിക്കാം എന്നൊരു സാധ്യത പോലീസും ഏതായാലും മുന്നിൽ കാണുന്നുണ്ട്. ഇനി അന്വേഷണ നടപടികൾ ആ രീതിയിലേക്കായിരിക്കും നീങ്ങുക. ശരി, വിനീത്.